2022 വർഷം ദക്ഷിണേന്ത്യ സഭയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്ന വർഷമാണല്ലോ. ആ വർഷം തന്നെ ദക്ഷിണ കേരള മഹായിടവകയിൽ അന്യം നിന്ന കത്തീഡ്രൽ എന്ന സ്വപ്നം ഈ വർഷം തന്നെ സാക്ഷാത്കരിക്കുവാൻ ദൈവകൃപയാൽ സാധിച്ചു. ഏപ്രിൽ 29 അഭിവന്ദ്യ മോഡറേറ്റർ ത്രിമേനിയുടെ കാർമ്മികത്വത്തിൽ MMCSI ചർച്ചയായിരുന്ന സഭയെ MMCSI കത്തീഡ്രലായി പ്രഖ്യാപിച്ചുകൊണ്ട് തീരുമാനമെടുക്കുകയാണ് ഉണ്ടായത്. അതിനോടനുബന്ധിച്ച് ഏകദേശം 2060 കുടുംബങ്ങളുണ്ടായിരുന്ന MMCSI കത്തീഡ്രലിൽ നിന്ന് ഏകദേശം 100 കുടുംബങ്ങൾ മാറി മറ്റു പല രീതിയിലും ചിന്തിച്ച് കോൺഗ്രിഗേഷണൽ പാരമ്പര്യത്തിൽ മാത്രം സഭ നടത്തപ്പെടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നാളുകളിലും പ്രവർത്തിച്ചു വരുന്നതായിട്ട് സഭാ നേതൃത്വം മനസ്സിലാക്കുന്നു. 1947 CSI സഭ രൂപം കൊണ്ടപ്പോൾ പ്രസ്ബിറ്റീരിയൻ എപ്പിസ്കോപ്പൽ കോൺഗ്രിഗേഷണൽ പാരമ്പര്യത്തിലൂടെയാണ് ഉള്ള CSI സഭയാണ് സ്വപ്നം കണ്ടത്. എന്നാൽ ഇന്നും ഏകദേശം 100 കുടുംബങ്ങൾ തെറ്റിദ്ധാരണാജനകമായ പ്രവർത്തനങ്ങളും അപസ്വരങ്ങളും ഇറക്കി നമുക്ക് കോൺഗ്രിഗേഷണൽ പാരമ്പര്യം മാത്രം വേണം എന്ന് സാധാരണ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലയളവിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ചിന്തിക്കുന്നത് പള്ളിയിൽ അധ്യക്ഷന്മാർ വേണ്ട, പള്ളിയിൽ അച്ഛന്മാർ വേണ്ട, പള്ളിക്കൊരു പുരോഹിത നേതൃത്വം വേണ്ട, കോൺഗ്രിഗേഷണൽ പാരമ്പര്യം മാത്രം വച്ച് ഐമേനി വർഗത്തെ വച്ച് പള്ളികൾ നടത്തപ്പെടണമെന്നുള്ള ചിന്ത സാമീനോക്കിൻ്റെ നേതൃത്വത്തിലും സർജൻ തോമസിൻ്റെ നേതൃത്വത്തിലും വളരെ ചുരുങ്ങിയ ഇപ്പോൾ നമുക്ക് അറിയാം. MM ചർച്ച ആയിരുന്നപ്പോൾ തന്നെ സാത്താൻ സേവ നടത്തിയതിൻ്റെ പേരിൽ ഇപ്പോഴും ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു വ്യക്തി അവിടെയുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും MMCSI കത്തീഡ്രലായി എടുത്തതിന് ശേഷം, തിരഞ്ഞെടുത്തതിന് ശേഷം പല കാര്യങ്ങളും സഭാവിരുദ്ധ പ്രകാരം നടന്നിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിനെ മൂടി വയ്ക്കുവാനുള്ള ഒരു പ്രവർത്തനവുമായിട്ട് സാം ഈനോക്ക് എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലും സർജൻ തോമസ് ജോഷി എന്നിവരുടെ നേതൃത്വത്തിലും ഇപ്പോഴും സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നതായിട്ട് വ്യക്തമായി ബോധ്യപ്പെട്ടുള്ളത്. ദക്ഷിണ കേരള മഹായിടവക ആഗമനം എടുത്തു മറിച്ചു കളയാമെന്നും അവർ ചിന്തിക്കും പോലെ തമ്മിൽ ആട്ടുംകൂട്ടത്തെ ഇടിപ്പിച്ച് നടുക്ക് നിന്ന് ചോര കുടിക്കാമെന്നും പറഞ്ഞ് ചിന്തിക്കുന്ന സർജൻ തോമസും സാം ഈനോക്കും ജോഷിയും മനസ്സിലാക്കേണ്ടത് ഈ തമ്മിൽ ആട്ടുംകൂട്ടത്തെ ഇടിപ്പിച്ച് നിങ്ങൾ ചോര കുടിക്കുമ്പോൾ CSI സഭ എന്ന മഹാകുടുംബം ഒരിക്കലും നശിക്കപ്പെടുവാൻ പോകുന്നില്ല. ദൈവഹിത പ്രകാരമുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ അതിശിക്ഷ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. കാരണം ജീവനുള്ള ദൈവമാണ് നമുക്കുള്ളത്. സഭയെ തെറ്റിദ്ധരിപ്പിച്ച് ഗ്രൂപ്പ് വൈരങ്ങളെ വളർത്തി നിങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സിൽ നിന്ന് ഫണ്ട് ദാനം ചെയ്തുകൊണ്ട് സാധാരണ തൊഴിലാളികളെയും സാധാരണ യുവജനങ്ങളെയും ഗവൺമെൻറ് ജോലികൾ കാത്തിരിക്കുന്ന യുവജനങ്ങളെയും തെരുവിലിറക്കി നിങ്ങൾ നടത്തുന്ന ഈ നാടകം സഭാ നേതൃത്വത്തിന് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുള്ളതാകുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ സുരക്ഷിതരാണെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുവെന്ന് ദൈവമധ്യത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുപോലെ തന്നെ സമൂഹ മധ്യത്തിൽ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടി വരും. നീതിന്യായ വ്യവസ്ഥയുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തേണ്ടി വരും. ഈ തെരുവിലിറക്കി സാധാരണ യുവജനങ്ങളെ കൊണ്ട് യുദ്ധമുഖമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തുമ്പോൾ അതിലെന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം സാം ഈനോക്കും സർജൻ തോമസും ജോഷിയും തുടങ്ങിയവർ ഏറ്റെടുക്കേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ മാറ്റമില്ല. ക്രിസ്തുവിൽ പ്രിയരെ, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നമ്മുടെ CSI ലോഗോയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ ഒന്നാകേണ്ടതിന് ഒരു ശരീരം, ഒരാത്മാവ്, ഒരു സ്നാനം, ഒരു പിതാവ്, ഒരു വിശ്വാസം എന്ന തത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഈ സഭ നിലനിൽക്കാത്ത അവസ്ഥ സംജാതകമാകും. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക. സഭയ്ക്കൊരു ഭരണഘടനയുണ്ട്, സഭയ്ക്കൊരു നീതിയുണ്ട്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മോസ്റ്റ് റിവറൻ്റ് ധർമ്മരാജ് റിസാലൻ തിരുമേനിയെക്കുറിച്ച് വളരെ മോശമായിട്ട് നിങ്ങൾ പറയുമ്പോൾ
ദക്ഷിണ കേരള മഹായിടവകയിൽ പാപങ്ങളുടെ ബിഷപ്പായി അവരോധിക്കപ്പെട്ട ആ ബിഷപ്പ് ജനഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ദക്ഷിണേന്ത്യാ സഭയിൽ 3-2 ഭൂരിപക്ഷത്തിൽ 90% വോട്ട് നേടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. 2018 കോൺഗ്രിഗേഷണൽ പാരമ്പര്യം വേണമെന്ന് ചിന്തിക്കുന്ന, സ്വാർത്ഥത വിജയിക്കണമെന്ന് ചിന്തിക്കുന്ന റോസ്പെസ്റ്റിൻ്റെ നേതൃത്വത്തിലുള്ള അഴിമതി ഭരണം വന്നതിന് ശേഷം മാത്രമാണ് പുരോഹിത വർഗത്തിനെ തള്ളി നമ്മൾ പറയുന്നത് മാത്രം ശരിയെന്നുള്ള ചിന്തയിലേക്ക് ഈ സഭയെ നയിക്കുവാൻ ശ്രമിക്കുന്നത്. ക്രിസ്തുവിൽ പ്രിയരെ, സഭ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. അതിന് പുരോഹിത വർഗം അനിവാര്യമാണ്. മേൽപ്പട്ടക്കാരനെ ബഹുമാനിക്കുന്ന കീഴ്പ്പട്ടക്കാരൻ, മേൽപ്പട്ടക്കാരനെയും കീഴ്പ്പട്ടക്കാരനെയും ബഹുമാനിക്കുന്ന അയ്മേനി വർഗം, അങ്ങനെ നമ്മുടെ സഭ ഭരണഘടനയനുസരിച്ചും ദൈവഹിതപ്രകാരവും മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.